प्यारे बच्चों, आओ हिंदी सीखें कक्षा में। सबका एक बार फिर से हार्दिक स्वागत है। अब कई क्लास पढ़िप्च क्यों नाई पढ़ी विचार इन नाम पढ़ा सर्वनाम आज हम सर्वनाम के बारे में पढ़ेंगे। क्या है सर्वनाम? സർവനാമം എന്ന് മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് പ്രോനൗൺ എന്ന് പറയും. അതുതന്നെയാണ് ഹിന്ദിയിൽ സർവനാം. സംജ്ഞയ്ക്ക് ബദലെ പ്രയോഗ് കർണേ വാലേ ശബ്ദ ഹെ സർവനാം. നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കാണ് സർവനാമം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സർവനാമങ്ങൾ പരിചയപ്പെടും. അതിൽ പലതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടതാണ്. പക്ഷേ സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം സർവനാമത്തിൻ്റെ മാത്രമായിട്ടൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന സർവനാമം മേം ആണ്. എന്താണ് മേം? മേം നമ്മൾ പഠിച്ച വാക്കാണ്. എന്താണ് മേം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ എന്നാണ് മേം എന്ന് പറഞ്ഞ അർത്ഥം. ഞാൻ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും. അപ്പം മേ ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നിങ്ങളതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കി മനസ്സിലാക്കണം. അപ്പം ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. മേ ജോസഫ് ഹും. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ജോസഫാണ്. മേ അധ്യാപക് ഹും. എന്താണ്? ഞാൻ അധ്യാപകനാണ്. മേ കിഷോർ ഹും. ഞാൻ കിഷോറാണ്. മേ വിദ്യാർത്ഥി ഹും. ഞാൻ വിദ്യാർത്ഥിയാണ് അല്ലേ. മേ രമാ ഹും. അറിയാലോ. മേ ഗൃഹിണി ഹും. ഗൃഹിണി എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഗൃഹിണി എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫ് എന്നാണ് അർത്ഥം. ഗൃഹ എന്ന് പറഞ്ഞാൽ വീടെന്നാണ്. ഗൃഹിണി എന്ന് പറഞ്ഞാൽ വീട്ടമ്മ. മേ ഗൃഹിണി ഹും. മേ രാമു ഹും. മേ കിസാൻ ഹും. ഞാൻ രാമുവാണ്, ഞാൻ കർഷകനാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകത മനസ്സിലായിക്കണം. എന്താണ്? മേ ആണ് എല്ലാത്തിൻ്റെ തുടക്കം. മേ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അവസാനം വരുന്നത് ഹൂം എന്നാണ്. ഐ എന്ന്, അതായത് ഞാൻ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ എപ്പോഴും ആമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും മേ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഹൂം എന്നതേ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മേ ജോസഫും, മേ അധ്യാപകവും, മേ കിഷോർ ഹും, മേ വിദ്യാർത്ഥി ഹും, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം മേ സബ്ജക്റ്റായിട്ട് വരുമ്പം എപ്പോഴും ഹൂം എന്നാണ് ഉപയോഗിക്കുക എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതിലിനി സംശയമൊന്നുമില്ലല്ലോ. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, നമ്മുടെ ആദ്യത്തെ സർവനാമമാണത്. ഇനി അടുത്ത സർവനാമമാണ് ഹം. എങ്ങനെയാണ് ഉച്ചരിക്കുക? ഹം. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇംഗ്ലീഷ് നമ്മൾ വി എന്ന് പറയും. ഇനി ഹം വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹം ലഡ്ക്കേ ഹേം. ഹം ലഡ്ക്കേ ഹേം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾ ആൺകുട്ടികളാണ്. ഹം ലഡ്ക്കിയാം ഹേം. ഞങ്ങൾ പെൺകുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ ആ ഹേക്ക് നോക്കണം, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കണം കേട്ടോ. ഇനി ഹം വിദ്യാർത്ഥി ഹേം. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഹം ഭാരതീയ ഹേ. നമ്മൾ ഭാരതീയരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഭാരതീയരാണ്. അപ്പം നോക്കിയേ, ആ ഹേയുടെ മുകളിൽ നിങ്ങളൊരു കുത്ത് കണ്ടോ? അത് ഹേം എന്നാണ് ഉച്ചരിക്കുക. ഹേയുണ്ട്, ഹേം ഒന്നുണ്ട്. ഹേം, ഈ ഹേം എപ്പോഴാണ് ഉപയോഗിക്കുക? സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ. ഇവിടെ ഞങ്ങൾ എന്നാണല്ലോ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഹേം എന്നാണ് ഉപയോഗിക്കുക. അത് ഹേയുടെ മുകളിൽ ഒരു കുത്തിട്ടാൽ മതി. ഇത് സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ മാത്രമല്ല, ബഹുമാനിക്കേണ്ട ആളെപ്പറ്റി പറയുമ്പോഴും, നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളെ സംബോധന ചെയ്യുമ്പോഴും നമ്മൾ
ഹേം എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പം രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഒന്ന് ഹൂം, ഹൂം പഠിച്ചത് മേയുടെ കൂടെ മാത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഹേം പഠിച്ചു. ഹേം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബഹുവചനത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട ആളെ പറ്റി പറയുമ്പോഴോ ചേർക്കേണ്ടതാണ് അല്ലേ. മേം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സർവനാമത്തിലേക്ക് പോവുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സർവനാമം തൂ ആണ്. എന്താണ് തൂ? തൂ എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. നീ, നീ എന്നുള്ളത് നമ്മൾ സാധാരണ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് തീരെ ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോഴോ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് തൂ. കൂട്ടുകാർ തമ്മിൽ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നവർ തമ്മിൽ തൂ എന്നൊക്കെ ഉപയോഗിക്കാം, നീ എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ തൂ എന്ന് പറഞ്ഞ അർത്ഥം നീ എന്നാണ്. അപ്പോൾ തൂ വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച കുറച്ച് സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. തൂ കോൻ ഹേ. കോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് എന്നാണ്. അപ്പോൾ തൂ കോൻ ഹേ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? നീ ആരാണ്? ആ ഹേയുടെ പ്രത്യേകത നിങ്ങൾ നോക്കണം. ഹേയുടെ മുകളിൽ കുത്തുണ്ടോ? ഇല്ല. അപ്പോൾ നീ എന്ന് മാത്രമേ ഇവിടെ അർത്ഥമുള്ളൂ. നീ ഒരാളാണ് അല്ലേ. അപ്പോൾ തൂ കോൻ ഹേ, നീ ആരാണ്? തൂ കേസാ ഹേ, തൂ കേസാ ഹേ, ഹൗ ആർ യു ആണ്. തൂ കേസാ ഹേ. ഇനി തൂ ക്യാ കർത്താ ഹേ, എന്താ ചെയ്യുന്നത്? അപ്പോൾ തൂ ഒക്കെ ചേർക്കുമ്പോൾ വെറും ഹേ ഉപയോഗിച്ചാൽ മതി. കുത്തൊന്നുമില്ലാത്ത സാധാരണ ഹേ ഉപയോഗിച്ചാൽ മതി. ഈസ് എന്നുള്ള അർത്ഥം വരുന്ന ഹേ ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൂ കേസാ ഹേ എന്ന് ചോദിക്കുന്നു. അതൊരു പെണ്ണിനോടാണ് ചോദിക്കുന്നതെങ്കിൽ തൂ കേസി ഹേ എന്നാണ് ചോദിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. അതിനി ഞാൻ പറയുകയല്ല. സ്ത്രീകളോടാണ് ചോദിക്കുന്നതെങ്കിൽ തൂ കേസി ഹേ. അതുപോലെ തൂ ക്യാ കർത്താ ഹേ എന്നുള്ളതിന് പകരം തൂ ക്യാ കർത്തി ഹേ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ സ്ത്രീലിംഗം വരുമ്പോൾ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനി ഞാൻ പറയുകയില്ല. ഞാൻ പുല്ലിംഗം മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പോൾ തൂ മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത സർവനാമത്തിലേക്ക് പോകുന്നു. തും, തും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ഇതിനൊക്കെ യു എന്നേ പറയാനുള്ളൂ. തും എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ. അപ്പോൾ ഇതേ സെൻറ്റൻസുകൾ നേരത്തെ നമ്മൾ നോക്കിയ അതേ സെൻറ്റൻസുകൾ ഇപ്പം തും ഉപയോഗിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ. തും കോൻ ഹോ. നോക്കിയേ, ഹേയും ഹേമും ഒക്കെ എവിടെ പോയി നോക്കിയേ? അതൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ എന്താണ് വന്നത്? ഹോയാണ് വന്നത്. അപ്പോൾ തും സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എപ്പോഴും ഹോയേ വരുള്ളൂ. അത് ഓർത്ത് വെച്ചോണം. തും സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എപ്പോഴും ഹോയേ വരുള്ളൂ. അപ്പോൾ തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? അപ്പോൾ തും കോൻ ഹോ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? മേ ജോസഫ് ഹൂ. മനസ്സിലായില്ലേ? ഇനി തും കേസേ ഹോ, തും കേസേ ഹോ, ഹൗ ആർ യു? മേ ഠീക് ഹൂ, ഐ ആം ഫൈൻ. മേ ഠീക് ഹൂ. ഇനി തും ക്യാ കർത്തേ ഹോ, തും ക്യാ കർത്തേ ഹോ, വാട്ട് ഡു യു ഡു? തും ക്യാ കർത്തേ ഹോ, തും ക്യാ കർത്തേ ഹോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? മേ അധ്യാപക ഹൂ. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പറയാം. മേ അധ്യാപക ഹൂ, മേ കിസാൻ ഹൂ, മേ വിദ്യാർത്ഥി ഹൂ, ഇങ്ങനെയൊക്കെ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ തും പഠിച്ചു. തുമ്മിൻ്റെ കൂടെ എപ്പോഴും എന്തേ ചേർക്കുള്ളൂ? ഹോയേ വരുള്ളൂ. അത് പഠിച്ചു വെച്ചോണം. ഓക്കെ, മറന്നുപോകരുത്. ഇനി അടുത്ത സർവനാമത്തിലേക്ക് നമ്മൾ പോവാണ്. അതാണ് ആപ്പ്. എന്താണ് ആപ്പ്? ആപ്പ് എന്ന് പറഞ്ഞ അർത്ഥം താങ്കൾ എന്നാണ്. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്കറിയാം, താങ്കൾ എന്നുള്ളത് ബഹുമാനം സൂചിപ്പിക്കുന്ന വാക്കാണല്ലോ അല്ലേ. ബഹുമാനിച്ച് സംബോധന ചെയ്യുന്നതാണ് താങ്കൾ എന്ന്. അപ്പോൾ താങ്കൾ എന്ന് സംബോധന ചെയ്യുമ്പം നമ്മുടെ ഹേയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നതോ ബഹുമാനിച്ച് ഉപയോഗിക്കേണ്ടതോ ആയ വാക്കേതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അതാണ് ഇവിടെ വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ആ പഴയ സെൻറ്റൻസുകൾ തന്നെ എടുത്തിട്ടൊന്ന് നോക്കാം. ആപ് കോൻ ഹേം, ആപ് കോൻ ഹേം, താങ്കൾ ആരാണ്? ഇനി ആപ് കേസേ ഹേം, ആപ് കേസേ ഹേം എന്ന് വെച്ചാൽ ഹൗ ആർ യു? താങ്കൾക്ക് എങ്ങനെയുണ്ട്? ഇനി ആപ് ക്യാ കർത്തേ ഹേ, ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം നോക്കിയേ,
ഹേയുടെ മുള്ളിൽ കുത്തുണ്ട്, ഹേം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എന്താണെന്ന് ഒന്നും കൂടി ഓർത്ത് വയ്ക്കേ. മേ ഹം, ഞാൻ ഞങ്ങൾ. പിന്നെ തൂ തും ആപ്, നീ നിങ്ങൾ താങ്കൾ. ഇത്രയും കാര്യമുള്ളൂ. അഞ്ച് സർവനാമങ്ങൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഹേ, ഹേം, ഹൂം, ഹോ, ഇതൊക്കെ ഏതിൻ്റെ കൂടെയാണ് ചേരുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് തന്ന വാക്കുകൾ നിങ്ങൾ ശരിക്കും പറഞ്ഞ് പഠിക്കുക. പറഞ്ഞ് പഠിച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വന്നോളൂ. അത് കുറച്ച് പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ അത്രേ പഠിക്കുന്നുള്ളൂ. അഞ്ച് സർവനാമങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ നോട്ടൊക്കെ കുറിച്ച് വെക്കുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. തുഹം അഗ്ലി കക്ഷാമി മിലേങ്കെ, സബ്കോ ധന്യവാദ്, അൽവിദാ.